வணக்கம், திஸ் இஸ் ட்ராவ்கா. புதியொரு வீடியோலேக்கு எல்லாருக்கும் സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കുക. ഇന്നത്തെ വ്ളോഗ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് സിനിമകളിൽ ഫേമസ് ആയ ഒരു മനയെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ആദ്യം പറയുന്ന വരിക്കാശ്ശേരിയായിരിക്കും, പക്ഷേ ഞാൻ നിൽക്കുന്നതിപ്പോൾ ഒളപ്പമണ്ണ എന്ന് പറഞ്ഞ മനയിലാണ് നിൽക്കുന്നത്. ഒളപ്പമണ്ണ മന നമ്മുടെ ആകാശഗംഗ, ആറാം തമ്പുരാൻ സിനിമകളിലേക്കുള്ള മെയിനായിട്ട് ആകാശഗംഗ സിനിമകളുടെ മനയാണ് ഒളപ്പമണ്ണ മന. അതാ ഇതാണ് എൻ്റെ പുറകിൽ കാണുന്ന മനയാണ് ഒളപ്പമണ്ണ മന കേട്ടോ. അപ്പോൾ ഒളപ്പമണ്ണയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒളപ്പമണ്ണ മലയുടെ മനയുടെ കുടുംബ വീട്ടിലാണ്. ഇതിപ്പോൾ ഒരു ക്ഷേത്രമായിട്ടാണ് വെച്ചേക്കുന്നത്, ഒരു ദേവീ ക്ഷേത്രമാണ് ഇതിപ്പോൾ. അതല്ലാതെ പുറത്ത് അവർക്ക് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉള്ളിലാണ് നിൽക്കുന്നത്, ഇതാണ് അവരുടെ ക്ഷേത്രം. പിന്നെ ഇവിടെ ഒരു ഉത്സവമുണ്ട്, ഉത്സവം വരുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി ടൈമിൽ തന്നെ മലയാള മാസം 1st ഒരു 41 ദിവസം കളമെഴുത്ത് പാട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഉത്സവമൊക്കെ വരുന്നത്. ഈ ആകാശഗംഗ അങ്ങനെയുള്ള ഒരു സിനിമയിലൊക്കെ ഞാൻ ഈ ഒരു ഒളപ്പമണ്ണ കണ്ടിട്ടുള്ളൂ, ഇപ്പം നേരിട്ട് കാണാൻ പറ്റി. വളരെ ഭംഗിയായിട്ട് ഇത് കീപ്പ് ചെയ്തേക്കാണ്. ദേവീക്ഷേത്രമുണ്ട്, ഇതാണ് ദേവീക്ഷേത്രം. ഇവിടുത്തെ വഴിപാടിന്റെ വിവരങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ വഴിപാട് വിവര പട്ടിക. ഇവിടെയാണ് ദേവി ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഉണ്ടോ, ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. ഇതിന് മേലെ അടുക്കള എന്നാണ് പറയുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നത് ഇവിടെയും ഈ ഭാഗത്താണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ ഒരു കിണറുണ്ട്, അതെ. ഈ കിണറ് മഞ്ജു വാര്യരുടെ ആറാം തമ്പുരാൻ സിനിമയിൽ വെള്ളം കോരുന്ന ആ ഒരു കിണറാണ്. വളരെ ഫേമസ് ആയ ഒരു സീനാണത്. ഇതിവിടുത്തെ ഒരു ഊട്ടുപുരയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെണ്ട കൊട്ടുന്നതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു കല്ലാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, വലിയൊരു ഊട്ടുപുരയാണ്. ഒരുപാട് മലയാള സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്നു ഇത്. ആറാന്തപുരം, ആകാശങ്ങ, വാനപ്രസ്ഥം, അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്നു ഇത്. നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി പോലെ, അതായത് ഇപ്പോഴത്തെ കൊച്ചി സിനിമയുടെ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന പോലെ പണ്ട് ഒറ്റപ്പാലം ഷൊർണൂറൊക്കെ ആയിരുന്നു ഫിലിമിൻ്റെ മെയിൻ ലൊക്കേഷൻ. നല്ല ഭംഗിയുള്ളൊരു കാര്യമാണ്, നല്ല രസമുണ്ട് ഇവിടെ. ഇതിനകത്തൊരു ദേവീക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഒരു വാതില് തിരുമാന്തംകുന്ന് അമ്മ വന്ന് ഡോറ് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു. അതിൽ 300 വർഷമായിട്ട് ആ ഡോറ് തുറന്നിട്ടില്ല. നമുക്ക് ആ ഡോറിപ്പോ കാണാം. ഈ തെക്കിനി തെക്കിനി തെക്കിനിയാണ് കളമ്പാട്ട്, വടിക്കിനിയിലാണ് ഇവിടുത്തെ ഭഗവതി, ഇത് കിഴക്കിനി. അപ്പൊ അങ്ങനെ തെക്കിനി വടിക്കിനി കിഴക്കിനി. പണ്ട് കാലത്ത് ഇവരുടെ അങ്ങാടിപ്പുറത്ത് നിന്ന് ഇവിടുത്തെ ഒരു തമ്പുരാൻ്റെ കൂടെ വന്നിരുന്നതാണ് ഭഗവതി എന്നാണ് പറയുന്നത്. 300 വർഷം പഴക്കമാണ് ഇപ്പോൾ തമ്പുരാക്കന്മാർ പറയുന്നത്. അപ്പോൾ ആ 300 വർഷം അടച്ചൊരു വാതിലുണ്ട്, ചെറിയ നാലേറത്തെ നാലേറാണ് അതിൽ പറയുക, ഈ നടുവിറ്റത്തിന് അങ്ങനെ. അപ്പോൾ അത് ആ പുറത്താണ്. അപ്പോൾ ഇവിടെ 24th ആണ് ഇവിടുത്തെ താഴെപ്പിടി. അതായത്
കളമ്പാട്ട് 41 ദിവസം കളമ്പാട്ടിൻ്റെ അടുപ്പിച്ചിട്ട് ഈ 41-ാമത്തെ ദിവസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഇനിയിപ്പോൾ നവരാത്രിക്ക് ഇവിടെ തന്ത്രിക്ക് വരുന്നുണ്ട്, 16-ാം തീയതി ശുദ്ധി തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ നവരാത്രി പൂജയൊക്കെ വരെ അതുണ്ട്. പിന്നെ ഇവിടെ ഇത് മച്ചാണ്, ഈ മച്ചിലാണ് ഇവിടുത്തെ ഭഗവതിയും ഇവിടുത്തെ സാധനങ്ങളും ഒക്കെ വെച്ചിരിക്കണം. അങ്ങനെ അതിൻ്റെ ചാവിയൊക്കെ ഒരിടത്താണ്. അത് ഈ രണ്ട് വാതിലും മച്ചിൻ്റെ ഒരു ഹാള് മാതിരിയാണ്. പിന്നെ മുകളിൽ 10 റൂമാണ്. മുകളിലൊക്കെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടുത്തെ ഫാമിലി വന്ന ഉത്സവത്തിനൊക്കെ വന്നാൽ എല്ലാം തുറപ്പും. പിന്നെ ഞങ്ങൾ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഒക്കെ അടിച്ച് വൃത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ആരും താമസിക്കാനൊന്നും കൊടുക്കില്ല, അവരൊക്കെ റൂം എടുത്തിട്ട് വേറെ സ്ഥലത്താണ്. പിന്നെ ഇവിടെ 2 നേരം പൂജ ഉണ്ട്. 5:30 രാവിലെ 6 മണിക്ക് തുറന്നാൽ 8 മണി വരെ ഉണ്ട്. പിന്നെ വൈകിട്ട് 6 മുതൽ 7:30 വരെ ഉണ്ട്. കളമ്പാട്ടുള്ള ദിവസം 8 മണി പോകും, കളം വരഞ്ഞൊക്കെ കഴിഞ്ഞ് കിട്ടും. അതിവിടെ അടുത്തുള്ള ഒരു കുപ്പാണ്, പാരമ്പര്യമൊക്കെ കുപ്പുണ്ട്. അവരാണ് ഞാനിവിടെ അമ്പലത്തിലെ എല്ലാ കാര്യത്തിനും ഞാനിവിടെ ഉണ്ട്. ഞാൻ കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. നമ്പുരാൻ പണ്ട് കാലത്ത് അങ്ങാടിപ്പുറത്തേക്ക് നടന്നിട്ടാണ് പോയിരുന്നത്. എൻ്റെ ഞാൻ തൊഴുകാൻ പോയി ഇരിക്കാൻ പോകും. അത് കഴിഞ്ഞ് ഇവിടെ അതിന് വയസ്സായിട്ട് എനിക്കിങ്ങോട് വരാൻ വലിയ എൻ്റെ കൂടെ പോരാണെന്ന് പോകുന്നുള്ളൂ പറഞ്ഞു. പറയാം അങ്ങനെ പറയുമ്പോൾ ഒരു അന്തർജാല കാലിക്കൂടെ പിടിച്ച് തമ്പുരാൻ്റെ പിന്നാലെ വന്ന് പടിഞ്ഞാറ് പടിക്കൂടെ വന്ന് ഈ വാതിൽ തുറന്ന് ഇങ്ങനെ വന്ന് ഈ വാതിൽ തുറന്നതിൻ്റെ ഉള്ളിൽ ഇരുന്നാളെ പറഞ്ഞു. സ്വയംഭൂമാണ് ഇവിടെ, ശ്രീചക്രത്തിനാണ് പൂജ. ഇവിടെ ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. പിന്നെ അവരെ പണ്ടത്തെ അടുക്കളയാണ്, ഇപ്പൊ മേശാന്തിയാണ് ഉപയോഗിക്കണം. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഉപയോഗിക്കും. ഇവിടെയാണ് ഈ കളമെഴുത്ത് പാട്ടൊക്കെ നടത്തുന്നത്. ഉത്സവ സമയത്ത് 41 ദിവസത്തെ കളമെഴുത്ത് പാട്ട് ഇവിടെയാണ്. ഒളപ്പമണ്ണ മല 300 വർഷം പഴക്കമുള്ളൊരു മനയാണ്. പാലക്കാട് വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അല്ലാതെ ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന ആ സ്ഥലത്തൊക്കെ ഇപ്പം അവരുടെ കുടുംബ ആൾക്കാർ താമസമുള്ള മനകളാണ്. ഈ 2 മനകളിലും അവരുടെ കുടുംബക്കാർ താമസമുണ്ട്. അപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്ന മന ഇപ്പോൾ ഒരു ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ മനയും അവിടെ കുടുംബക്കാരെ താമസിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച മെയിൻ ആകാശങ്ക ഷൂട്ടിംഗ് ലൊക്കേഷൻ അവരുടെ കുടുംബ വീടാണ്. പ്ലസ് ഒരു ദേവീക്ഷേത്രത്തുണ്ട്. ഇത് ഹോം സ്റ്റേ ആയിട്ട് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഇട്ടേക്കാം, ഇൻക്ലൂഡിംഗ് ദ കോൺടാക്ട് നമ്പർ. ആവശ്യക്കാർക്ക് കൂടെ വന്ന് താമസിക്കാവുന്നതാണ്. നല്ല രസമുള്ളൊരു മനയും അടിപൊളി. അതേപോലെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്. കിളികളുടെ ആ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു ശബ്ദവുമില്ല. എന്താ പറയുക, വളരെ ഒരു ഗ്രാമീണത എഫക്റ്റ്, അതായത് ഗ്രാമത്തിൻ്റെ ആ ഒരു പീക്ക് എഫക്റ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഡോറാണ് മനയുടെ ആ ഫ്രണ്ട് ഡോർ. ആദ്യം ഉണ്ടായിരുന്ന കാലത്ത് ഫ്രണ്ട് ഡോറായിട്ട് യൂസ് ചെയ്തിരുന്ന ഈ സൈഡായിരുന്നു. ഇപ്പം ഇതല്ല, നേരത്തെ കാണിച്ച സൈഡാണ്. പക്ഷേ ഉത്സവ സമയത്ത് ദേവി എഴുന്നള്ളിക്കാനൊക്കെ കൊണ്ടുവരുന്നത് ഈ ഡോറ് വഴിയൊക്കെയാണ്. ഉത്സവ സമയത്ത് ആനയൊക്കെ നിർത്തുന്നതും ആൾക്കാരൊക്കെ നിൽക്കുന്നതും ഈ ഡോറിൻ്റെ ഈ സൈഡിലാണ്. അല്ലേ, നമ്മൾ ആകാശങ്ക സിനിമയിൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. ആ ജഗദീഷും ഇന്നസെൻറ്റോട് ഇതിലൂടെയൊക്കെ നടന്നു പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ഈ മനയിലൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളം കാണാനാണ് ഇപ്പോൾ പോകുന്നത്.
ഇവിടുത്തെ കുടുംബക്കാരെല്ലാം കുളിക്കുന്നത് ഈ കുളത്തിൽ തന്നെയാണ്. അതോടൊപ്പം മനയോട് അടുത്തുള്ള കുറച്ച് വീട്ടുകാരും ഈ കുളത്തിൽ തന്നെ വന്ന് കുളിക്കാറുമുണ്ട്. ഉളപ്പമണ്ണ മനയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ വന്ന് താമസിക്കാൻ ഹോം സ്റ്റേയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഡീറ്റെയിൽസും മാനേജറുടെ നമ്പറും ഒക്കെ ഇട്ടേക്കാം. റേറ്റ്സും കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിലുണ്ട്. അവർക്ക് കുറേ പാക്കേജസ് ഉണ്ട്, ഡേ വൺ, ഡേ ടു, ഡേ ത്രീ, അങ്ങനെ അങ്ങനെ പാക്കേജസും ബുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ അമർത്തേക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണുന്നവരെ ബൈ.